മദ്യത്തിന് അടിമയായ ശരത്തിനെ സൗഹൃദം നടിച്ച് കൂടെ കൂട്ടുന്ന ഗൗതം ശ്യാമയെ കീഴ്പ്പെടുത്തുന്നു. വിവരങ്ങളെല്ലാം അറിഞ്ഞ ജാനകിക്കും ശരത്തിനോട് വെറുപ്പാകുന്നു. ചോദിച്ച ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ആരൊക്കെ തടസ്സം നിന്നാലും അവരെ ഞാൻ ഡിവോഴ്സ് ചെയ്യിച്ചിരിക്കും. ശ്യാമയെ ശരത്തിൽ നിന്നും വേർപിരിക്കാൻ സുനന്ദ കരുക്കൾ നീക്കുന്നു. നിങ്ങൾ മനസ്സിൽ കണ്ടെന്ന് വെച്ച് എന്റെ മകൾ ജീവിതകാലം മുഴുവൻ ആ താന്തോന്നിയുടെ കൂടെ എല്ലാം സഹിച്ചങ്ങ് ജീവിക്കണമെന്നാണോ? അഡ്വക്കേറ്റ് വരുണിനെ കൂട്ടുപിടിച്ച് സുനന്ദ ഡിവോഴ്സിനുള്ള നീക്കം ധൃതഗതിയിലാക്കുന്നു. ശരത്ത് ശ്യാമയെ കാണാൻ വീട്ടിലെത്തുന്നു. സുനന്ദ ജാനകിയെ ഭീഷണിപ്പെടുത്തുന്നു. അവൻ ശ്യാമയെ കാണാൻ ശ്രമിക്കും, അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ അവനെ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചയച്ചോളാം. തുടർന്ന് കാണുക. ആന്റി, ഞാൻ വഴക്കിന് വന്നതല്ല. എന്നെ ഡിവോഴ്സ് ചെയ്യാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ശ്യാമയോട് ചെയ്തതെന്ന് എനിക്കറിയണം. അത് അവളുടെ വായിൽ നിന്ന് കേൾക്കണമെന്ന് നിനക്ക് ഇത്ര നിർബന്ധം എന്താ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞാ പോരെ. അങ്കിൾ, ദയവു ചെയ്ത് അങ്കിൾ എങ്കിലും എന്നൊന്ന് മനസ്സിലാക്കുക. ടൂറ് പോയ സ്ഥലത്ത് ഓവറായി മദ്യപിച്ചു പോയി എന്നൊരു തെറ്റല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിന് ഇത്രയും വലിയ ശിക്ഷ വേണോ? വേറൊന്നും നീ ചെയ്തിട്ടില്ലേ? നീ ചെയ്തതൊന്നും നിനക്ക് ഓർമ്മയില്ലെന്ന് പറ. അങ്കിൾ, അങ്കിളിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. എത്ര മദ്യപിച്ചാലും ശ്യാമയെ ഞാൻ ഉപദ്രവിക്കുന്ന അങ്കിളുടെ തോന്നുന്നുണ്ടോ? നീ അവളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു കാണില്ല, പക്ഷേ എന്റെ മകളുടെ മനസ്സിനെ തകർത്ത് കളയുന്ന പ്രവൃത്തികളാ നീ അവിടെ ചെയ്തത്. അതിനെ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. ഇത് ഞാൻ മദ്യപിച്ച് ബോധമില്ലാതെ ചെയ്തതല്ലേ? ഇതിനൊക്കെയാണ് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിച്ചത്. പെണ്ണുങ്ങളോടൊപ്പം ഡാൻസ് ചെയ്തല്ലേ ഉള്ളൂ, വേറൊന്നും ചെയ്തില്ലല്ലോ. ഇതൊക്കെ ഞാൻ ശ്യാമയോട് പറഞ്ഞാൽ അവക്ക് എന്നെ മനസ്സിലാവും. ഞാൻ എന്റെ ഭാര്യയെ കണ്ടിട്ടേ പോകും. നിങ്ങളൊന്ന് മാറി നിൽക്ക്. ശ്യാമേ, 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 നിൽക്ക്. എന്താ, എനിക്കിവിടെ വരാൻ പാടില്ലേ? ശ്യാമ ഇവിടെ ഇല്ല. അവള് നിനക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടല്ലോ. ഇനി നിനക്ക് പറയാനുള്ളതൊക്കെ നീ കോടതി പറഞ്ഞാ മതി. ഓഹോ, അപ്പൊ എല്ലാവരും കൂടെ ചേർന്നുള്ള കൂടാലോചനയാണല്ലേ? അമ്മ ഇവർക്കൊപ്പം ചേർന്നു അല്ലേ? നിങ്ങൾ എന്നെ വിമർശിച്ചപ്പോഴും തെറ്റ് മുഴുവൻ എന്റേതാണെന്ന് സ്ഥാപിക്കാൻ നോക്കിയപ്പോഴും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നെ ആ രീതിയിൽ ശിക്ഷിക്കുന്നാവുന്ന ഞാൻ വിചാരിച്ചത്. അവസാനം ശിക്ഷ ഏറ്റുവാങ്ങി ഞാൻ എന്റെ തെറ്റ് ആവർത്തിക്കില്ലാന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ഇടപെട്ട് ശ്യാമ എന്നെയും കൂട്ടിച്ചേർക്കുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. ഇല്ല, എനിക്കിനി ശ്യാമയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ. അവൾക്ക് എന്നെ മനസ്സിലാവും. എന്റെ ശ്യാമ എന്നെ കൈവിടില്ല, ഉറപ്പാ. ഞാൻ അവളെ കണ്ടിട്ടേ പോവും. ശ്യാമ, നിന്നോടല്ലേ പറഞ്ഞത് ശ്യാമ ഇവിടെ ഇല്ലെന്ന്. മര്യാദയ്ക്ക് ഇറങ്ങി പോടാ.
അത് പറയാൻ നിങ്ങളാര? എന്നെ തടയാൻ ഈ വീടിന്റെ ഉടമസ്ഥരുണ്ട്, അവർ തടയട്ടെ. ഞാൻ ശ്യാമയെ കല്യാണം കഴിച്ചതുകൊണ്ടുള്ള ബന്ധമല്ലാതെ ഈ വീടുമായി നിങ്ങൾക്ക് വേറെ ബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ എന്തധികാരത്തിലാണ് നിങ്ങൾ എന്നെ തടയുന്നത്? വേറെ എന്തെങ്കിലും അധികാരം നിങ്ങൾക്ക് ഈ വീട്ടിലുണ്ടോ? ഉണ്ടോന്ന്? ഉണ്ടടാ. ഒരു വീട്ടിൽ അവിടുത്തെ വളർത്തു പട്ടിക്ക് എന്ത് അധികാരമുണ്ടോ അതിവിടെ എനിക്കുണ്ട്. ഞാനേ ഇവിടുത്തെ ജോലിക്കാരിയ. ഈ വീട് വൃത്തിയായി സൂക്ഷിക്കേണ്ടതും ഇവിടെ കള്ളന്മാരും അക്രമികളും കയറാതെ നോക്കേണ്ടതും എന്റെ ജോലിയാ. ചെയ്തൊന്ന് തിരിച്ചു പോടാ, ഇല്ലെങ്കിൽ നിന്റെ അമ്മയായി പോയതുകൊണ്ട് എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെടും. നിനക്ക് താഴെയുള്ള രണ്ടു മക്കളെ കൂടി എനിക്ക് വളർത്താനുള്ളത്. അമ്മ നിന്നെ തടഞ്ഞത് അതുകൊണ്ടൊന്നും അല്ലട. ഇവരൊന്നും അറിയാത്തൊരു തെറ്റ് നീ ചെയ്തിട്ടുണ്ട് ശ്യാമമോളോട്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ പോലും നിനക്കാവുന്നില്ല. ആ തെറ്റിന് നീ അമ്മ നിന്നെ ശിക്ഷിക്കുന്നത്. ഇതേ ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിക്കൊടുത്തത്. നീ ഇത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. സുനന്ദേ, നീ ഇങ്ങനെ എല്ലാ കാര്യത്തിലും അറുത്ത് മുറിച്ചൊരു തീരുമാനം എടുക്കാതെ ശ്യാമ കൂടി അറിയണ്ടേ? അതല്ലേ അങ്കിൾ ഞാൻ പറഞ്ഞത്, എനിക്ക് ശ്യാമയെ കൂടി ഒന്ന് കാണണമെന്ന്. അവള് തീരുമാനിക്കട്ടെ. ശ്യാമ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്തോളാം. ഒന്ന് അവളെ വിളിക്കങ്കിൾ, പ്ലീസ്. അവർ വിടില്ല എന്നുള്ളത് സത്യമാണ്. ശ്യാമയും ഹിമയും സുനന്ദ എവിടെയോ പറഞ്ഞു വിട്ടിരിക്കുക. അപ്പോ ഞാൻ അവളെ കാണാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണല്ലേ. എനിക്കറിയാം, ശ്യാമ ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ ശബ്ദം കേട്ടാ അവൾ ഓടി വരേണ്ടതാ. അവൾ ഒരിക്കലും നിങ്ങൾ ഈ കാണിക്കുന്ന പോലെയൊന്നും എന്റെ അടുത്ത് കാണിക്കില്ല. നിങ്ങൾ എവിടെ പറഞ്ഞുവിട്ടാലും ശ്യാമ ഇങ്ങോട്ട് തിരിച്ചു വരാതിരിക്കില്ലല്ലോ. ഞാൻ ഈ ഗേറ്റിന് പുറത്തുണ്ടാവും, അവളെ കണ്ടിട്ട് ഞാൻ പോവും. അത് തടയാൻ നിങ്ങൾക്ക് പറ്റുമോ? നിന്നെ തടയണമെന്ന് ഇവിടെ ആരും വിചാരിച്ചിട്ടില്ല. എല്ലാം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ശ്യാമ തന്നെയാ അവളുടെ അനിയത്തിയും കൂടി പുറത്തു പോയിരിക്കുന്നത്. അവൾക്കറിയാം നീ വന്ന് കാല് പിടിക്കുമെന്ന്. അത് കണ്ടാൽ അവളുടെ മനസ്സനീ വന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ശ്യാമ ഒഴിവാക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ശരത്ത് വരികയാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്നും വണ്ടിയുടെ കീ മമ്മ തിരിച്ചു വാങ്ങിക്കണമെന്ന് അവൾ എന്നെ പറഞ്ഞേൽപ്പിക്കണമെങ്കിൽ ഇനി അവൾ നിന്നെ കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ല. ഊഹിച്ചൂടെ നിനക്ക്? നീ ശ്യാമയാണോ സ്നേഹിച്ചത് അതോ അവളുടെ സമ്പത്തിനെയാണോ സ്നേഹിച്ചതെന്ന് ഇപ്പൊ അറിയണം. അഭിമാനോ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ കീ തിരിച്ചു തന്നിട്ട് നീ പോ. Thank you.
എടി പ്രിയ, പ്രിയേ. ആഹാ, സംവിധായകൻ മടങ്ങി എത്തിയോ? പുതിയ സിനിമ എപ്പോ ഇറങ്ങും? കളിയാക്കണ്ടടി, കളിയാക്കണ്ട. ഗോവയിലെ ഫെസ്റ്റിവല് ഒരു അനുഭവം തന്നെയാ. എന്നിലെ ഡയറക്ടറെ, നീ താമസിയാതെ കാണും. എന്തായാലും ഏട്ടന് നല്ല ഭാഗ്യമുണ്ട്, ഇവിടെ നടന്ന ഭൂകമ്പൊന്നും കാണേണ്ടേം കേക്കേണ്ടിയും വന്നില്ലല്ലോ. എന്താടി പ്രശ്നം? ചരത്തേട്ടൻ അമ്മക്ക് കാശയക്കാത്തിന്റെ പ്രശ്നമല്ലോ ആണോ? ഏയ്, അതൊന്നുമല്ല. പിന്നെ ശരത്തേട്ടനും ശ്യാമേച്ചയും ഡിവോഴ്സിന്റെ വക്കിലാ. ഡിവോഴ്സിന്റെ വക്കിലോ? അപ്പോ സംഗതി സീരിയസ് ആണല്ലോ. ഇത് വലിയ പ്രശ്നമാവാൻ സാധ്യത. ഏട്ടാ ശ്യാമേച്ചി കാണാൻ പോയിരിക്കുക. ചിലപ്പോ അവര് തമ്മിൽ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതോടെ എല്ലാം സോൾവ് ആകുമായിരിക്കും. പക്ഷെ ശ്യാമേച്ചിയുടെ മമ്മ പാര വെക്കും. ഇപ്പൊ തന്നെ അവര് നമ്മുടെ അമ്മയെ വരെ ശരത്തേട്ടനെ എതിരാക്കിയിരിക്കുക. ഞാൻ എന്തായാലും അമ്മയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ തിരിച്ചു വന്ന കാര്യം അറിയിക്കണമല്ലോ. ചേച്ചിയുടെ വണ്ടിയാണല്ലോ, അപ്പൊ ശരത്തേട്ടൻ വീട്ടിലുണ്ടോ? വന്നിട്ടുണ്ടാവും. ഏ, ശരത്തേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ മമ്മ നമ്മളെ വിളിച്ച് പറയണ്ടാണല്ലോ. ആ, എന്തെങ്കിലും ആവട്ടെ, എന്നാലും ഒരിക്കൽ നേരിട്ട് കാണേണ്ടതല്ലേ. ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല. ആ, എന്നാ വാ. ആ, നിങ്ങൾ എത്തിയോ? ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ചേച്ചിയുടെ വണ്ടി ആരാ മമ്മ ഇവിടെ കൊണ്ടുവന്നിട്ട്? വേറെ ആരാ, അവൻ തന്നെ, ആ ശരത്ത്. നീ ടെൻഷൻ അടിക്കണ്ട, അവൻ വന്നിട്ട് അപ്പ തന്നെ അങ്ങ് പോയി. എന്തിനായിരുന്നു വന്നത്? നീ ഡിവോഴ്സ് നോട്ടീസ് അയച്ചെന്റെ കലിപ്പ് തീർക്കാൻ, അല്ലാതെ എന്തിനാ? അത് നീ ചെയ്യുന്നവൻ തീരെ പ്രതീക്ഷയില്ല, വലിയ അഭിമാനിയല്ലേ. വക്കീൽ നോട്ടീസ് അയച്ചവളെ കോടതി നേരിട്ട് കാണാനാ അവൻ പറഞ്ഞെ. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അല്ലേ? വേറെന്തൊക്കെയാ അയാള് പറഞ്ഞത്? എന്തു പറയാ, ഈ വണ്ടി ഇവിടെ കിടക്കുന്ന കണ്ടാൽ അറിയില്ലേ, ശ്യാമയുടേതായി, ഇനി ഒന്നും അവന് വേണ്ട പോലും. സ്വന്തം മോളെയാണല്ലോ ഇങ്ങനെ നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അവന് ശ്യാമയെ മടുത്തു കാണും. നിന്നെക്കായി വലിയ വീട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ അവന് വളയ്ക്കാൻ കിട്ടിക്കാണും, അപ്പൊ അവന്റെ എല്ലാ തോന്നിവാസം നടക്കുമല്ലോ. ചേച്ചി എന്നാ മമ്മയെ നോക്കി പഠിപ്പിക്കുന്നേ? അയാളുടെ തനി സ്വഭാവം ഓരോന്നായി പുറത്തു വന്നോണ്ടിരിക്കുവല്ലേ. ചേച്ചിക്ക് എന്താ അതൊന്നും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തെ? ശരത് എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഭർത്താവും ഒരു ഭാര്യയോടും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. പക്ഷേ എനിക്കറിയാത്ത ഒരു ശരത്തിനെ നിങ്ങൾക്കറിയാവുന്ന മാത്രം എന്നോട് പറയരുത്. ചേച്ചി ഞാൻ നല്ല മൂഡിൽ കൊണ്ടുവരുമായിരുന്നു, ആ ശരത്ത് ഒന്നും അതും ഇല്ലാതാക്കി. ഇത് ശരിയല്ല സുനന്ദേ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നീ ശ്യാമയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കരുത്, അത് പാപമാ. എന്ത് പാവം? എന്റെ മോളെ എന്നിൽ നിന്ന് അടർത്തിയെടുത്തത് പാവമല്ലേ? അവനിൽ നിന്ന് അവളെ തിരിച്ചു പിടിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയപ്പോ ഞാനത് ഉപയോഗിച്ചു. ഇതെങ്ങാനും നിങ്ങൾ ശ്യാമയെ അറിയിച്ച പിന്നെ നിങ്ങൾ ഈ കുടുംബത്തുണ്ടാവില്ല. പറഞ്ഞേക്കാം.
മരടാ ഒരു സോഡ. ഇതുപോലെ ഒരെണ്ണം ആയാലോ? അത് വേണ്ട, സാധാരണ സോഡ മതി. എന്താ ശരത്ത് ഒരു പരിവേഷം പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? വെയിലത്ത് കുറച്ചിരുന്ന് നടന്നു. അതിന്റെ അങ്ങോട്ട് പോയത് വണ്ടിയിലായിരുന്നല്ലോ, വല്ല അപകടം പറ്റിയോ? ഏയ്, എന്താ അപകടം? വണ്ടി വണ്ടി സർവീസിന് കൊടുത്തിരിക്ക. സോഡയുടെ കാശ്. ആ, ഒരു സിഗരറ്റും വേണം. കുറച്ച് ദിവസം ആയല്ലോ ശരത്തെ നാട്ടിലൊക്കെ ചുറ്റിക്കറങ്ങുന്ന. ജോലി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? മനസ്സിലായില്ല. അല്ല, പ്രൈവറ്റ് കമ്പനികളിൽ നിന്നൊക്കെ ജോലിക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വാർത്തയിലൊക്കെ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. എഫ് എമ്മിൽ ഇപ്പോ ആർ ജെ ശ്യാമയുടെ കൊച്ചു വർത്തമാനങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ. രണ്ടാളും കൂടെ ടൂറ് പോയതിന് ക്ഷീണം ഇതുവരെ മാറിയില്ലല്ലേ ശരത്തെ? രണ്ട് ദിവസമായി ശരത്തിനെ കാണുമ്പോ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുക. എന്താ? അല്ല, ജാനി ചേച്ചി വീണ്ടും വീട്ടു ജോലിക്ക് പോകാൻ തുടങ്ങിയല്ലേ? ജോലിക്ക് പോകുന്ന ഒരു കുറ്റമൊന്നും അല്ല, പക്ഷെ ആളുകൾ അതും പറയും. ഇപ്പത്തെ നാന പോലെ വളർന്ന രണ്ടാമക്കളുള്ള ജാനെ ചേച്ചിക്ക് വീണ്ടും അടുക്കളപ്പണിക്ക് പോകേണ്ടി വന്നല്ലോ എന്നാ നാട്ടുകാരുടെ പരിഹാസം. മതിയോ, നിർത്ത്. ഞാൻ കുറെ നേരമല്ലോ ചൊറിയാൻ തുടങ്ങിയിട്ട്. തനിക്ക് എന്തൊക്കെ അറിയണ്ടേ? എന്റെ വണ്ടി ആക്സിഡന്റ് ആയി വഴി കിടക്ക. ഞാനും എന്റെ ഭാര്യയും ജോലി നഷ്ടപ്പെട്ട് അവരവരുടെ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുക. പകരം എന്റെ അമ്മ വീട്ടു ജോലിക്ക് പോയാ ഞങ്ങൾക്കൊക്കെ ചെലവിന് തരുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ തനിക്ക് സന്തോഷമാവോ? ആവോടോ? അല്ല ശരത്തെ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചല്ല. കടയിൽ വരുന്ന ഓരോരുത്തരും ഓരോന്ന് പറയുന്നത് കേട്ട്. കടയിൽ വരുന്നവരല്ല പറയുന്നത്, കടയിൽ വരുന്നവരോടൊക്കെ താൻ പറയുന്നത് ഇതൊക്കെ. മറ്റുള്ളവർ നശിക്കുന്നത് കാണാൻ കണ്ണും പിടിച്ചിരിക്കുന്ന കുറെ നാറുകളുണ്ട് ഈ നാട്ടിൽ. താനൊക്കെ അതീ പെട്ടതാണോ? മോനെ ശരത്തെ, നീ ഓവറാക്കല്ലേ. കുമാരൻ കുറെ കാലമായി ഇവിടെ നിന്ന് കൈ കുത്തുന്നു. നീ അങ്ങാടി തോറ്റിട്ടുണ്ടെങ്കിലേ അത് അമ്മയോട് കാണിച്ചാ മതി, കുമാരനോട് വേണ്ട. ഞാൻ തോറ്റാലും ജയിച്ചാലും തനിക്കെന്നാണോ? എന്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നാലേ കുമാരൻ കയ്യിൽ കുത്തിയ പാരമ്പര്യം ഒന്നും ഞാൻ നോക്കില്ല. നീ എന്നെ എന്ത് ചെയ്യടാ? കാണോ നിനക്ക്? ഏയ് ശരത്തെ, ഓട്ടുന്നേ. കുമാരേട്ടൻ ഒരു പരിചയത്തിന്റെ പേര് പറഞ്ഞതല്ലേ? അതൊന്നും അല്ല ജയ, ഇയാൾ ഈ കട തുറന്നു വെച്ചിരിക്കുന്ന തന്നെ പരദൂഷണം പറഞ്ഞിരിക്കാൻ വേണ്ടിയാ. പരദൂഷണം പറയാൻ മാത്രമല്ല, പലരുടെയും പട്ടിണി മാറ്റാനും ഈ കട ഉപകരിച്ചിട്ടുണ്ട്. അതെന്നെയൊന്നും ആരും മറക്കാതിരുന്നാ കൊള്ളാം. ശരത്തെ വന്നേ, പോട്ടടാ. വിട് വിട് ജയ, അയാൾ പലചരക്ക് കടന്നതിന്റെ കണക്കാ ഈ പറയുന്നത്. അതിനെന്താ, കുറെ ലാഭം ഉണ്ടാക്കിയിട്ടില്ലേ? ഈ നാട്ടുകാരെ പിഴിഞ്ഞില്ല അവൻ ജീവിക്കുന്ന തന്നെ. വിട് ശരത്തെ, കുമാരന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. അയാളോട് വഴക്കുണ്ടാക്കാൻ പോയ നിനക്ക് വട്ടാണെന്നേ ആളുകൾ പറയും. അവൻ എവിടെ ഒന്നോ എന്തോ അക്കടി പറ്റി വന്നിരിക്കാം, അതിന്റെ ചുരുക്ക ഇവിടെ കാണിച്ചത്. എടാ മോനെ, കുമാരനോട് കളിക്കാൻ വന്ന നീ നാറും, നാറ്റിക്കും നിന്നെ കുമാരൻ. ഏട്ടനെന്ന് ശ്യാമയച്ചിയുടെ ഡിവോഴ്സ് നോട്ടീസ് വന്നു. ഞാൻ അറിഞ്ഞു, ശ്യാമയുടെ വീട്ടുകാർ വിളിച്ചു പറഞ്ഞു. ഏട്ടനത് കിട്ടിയ ഉടനെ ശ്യാമയച്ചിയെ കാണാൻ പോയതാ അമ്മ, ഇതുവരെ തിരിച്ചു വന്നില്ല. അവിടുന്ന് അവൻ അപ്പൊ തന്നെ തിരിച്ചു പോയി. ശ്യാമയെ ആ വീട്ടുകാർ അവനെ കാണിച്ചില്ലെന്നും പറഞ്ഞു. എന്തൊരാൾക്കാരാ അവര്. ശ്യാമയച്ചി ശരത്തേടനെ ഉപേക്ഷിക്കാൻ പോവുകയാണോ അമ്മ? ഒരു തവണ ഏട്ടനോട് ക്ഷമിക്കാൻ ശ്യാമയച്ചിയോട് അമ്മയ്ക്ക് പറഞ്ഞൂടെ?